ഹലോ ഡിയർ ഫ്രണ്ട്സ്, വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു എഗ് ബിരിയാണിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. എന്തേം പോലെ തന്നെ ജീരകശാല അരി വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. അത് നെയ്ച്ചോറായാലും ബിരിയാണി ആയാലും നല്ല പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ ജീരകശാല ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കണം. ലുലു ഒന്ന് വാങ്ങിയിട്ടുള്ളതാണ്. 2 കിലോൻ്റെ അളവിൽ വരുന്ന ജാറാണിത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇത് കീപ്പ് ചെയ്യാൻ വേറെ പാത്രത്തിൻ്റെ ആവശ്യമില്ല. ഈ കാണുന്ന ഈ ഒരു ഗ്ലാസ്സിന് 2.5 ഗ്ലാസ് അളവിനാണ് ഞാൻ അരി എടുക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ അളന്നിട്ട് വേണം വെള്ളമായാലും അരിയായാലും എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു അളവിനെടുത്താൽ 4 പേർക്ക് നന്നായി കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാവും. കൈമാ റൈസ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അരി നന്നായി കഴുകിയിട്ട് ഒരു 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേണം ബിരിയാണി ആയാലും നെയ്ച്ചോറായാലും റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നന്നായി കഴുകി എടുക്കുന്നുണ്ട് ഒരു 4-5 വെള്ളത്തിൽ. കഴുകാതെയാണ് നമ്മൾ അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കഴുകി എടുക്കുമ്പോൾ അരി പൊടിഞ്ഞു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യം തന്നെ കഴുകിയിട്ട് വെക്കണം എന്ന് പറയുന്നത്. മസാലയാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എഗ്ഗ് ആദ്യം ബോയിൽ ചെയ്തെടുക്കാം. ഇത് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള പരിപാടിയൊക്കെ അതിനിടയിൽ ചെയ്തെടുക്കാം. മീഡിയം സൈസുള്ള 4 ഉള്ളി, 2 തക്കാളി, 1 കഷ്ണം ഇഞ്ചി, 1/5 അല്ലി വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും. പച്ചമുളക് മാത്രമേ എരിവിന് ചേർക്കുന്നുള്ളൂ. ബിരിയാണി മസാലയ്ക്ക് വേണ്ടി തക്കാളി മുറുക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. തക്കാളി 2 പീസാക്കിയ ശേഷം ഓരോ പീസും വളരെ കട്ടി കുറഞ്ഞിട്ട് വേണം നീളത്തിൽ അരിഞ്ഞെടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഉള്ളി കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് പരമാവധി നമുക്ക് എത്രത്തോളം തിന്നായി കട്ട് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം തിന്നായി വേണം കട്ട് ചെയ്യാൻ, എന്നാലേ നല്ല വെന്തലിഞ്ഞ് വരുള്ളൂ. മസാല പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പം നമ്മൾ കട്ട് ചെയ്ത ഉള്ളി അതിലിടുക. ഒന്ന് വഴറ്റിയ ശേഷം ഉപ്പിട്ട് ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ ക്രഷ് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് വേവിച്ചുകൊണ്ടുതന്നെ ഉള്ളി നന്നായി വെന്തലിഞ്ഞ് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് മാറുന്നവർ 2 മിനിറ്റ് വഴറ്റി പിന്നെ അടച്ചു വെക്കാം. അവസാനമായിട്ടാണ് തക്കാളി ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് നന്നായി ഒന്ന് വഴറ്റി തക്കാളി ഒന്ന് വെന്തലിഞ്ഞ് വരുന്നത് വരെ പാത്രം അടച്ചു വെച്ച് വേവിക്കണം. മസാല റെഡിയാകുമ്പോഴേക്ക് നമുക്ക് ചോറിൻ്റെ പണി തുടങ്ങാം. നേരത്തെ കഴുകി പൊതിർത്താൻ വെച്ചിരിക്കുന്ന അരി ഒന്ന് വെള്ളം വാർത്തെടുക്കാം. തക്കാളി നല്ലോണം വെന്ത് മിക്സായിട്ടുണ്ട്. ഇനി 1 പിടി കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. മസാല ഇത്രയും ആയാലും നമ്മൾ മസാലപ്പൊടിയായിട്ട് ഇതിലേക്ക് ചേർക്കേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയുമാണ്. അത് കാണിക്കാൻ വിട്ടുപോയി. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ ബോയിൽ ചെയ്തിട്ട് എഗ്ഗ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാല അതിൻ്റെ പുറത്തേക്ക് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് വേവിക്കാം, ഒരു ഫ്ലേവറൊക്കെ എഗ്ഗിന് പിടിക്കാൻ വേണ്ടിയിട്ട്. എഗ് ബിരിയാണിക്ക് എഗ്ഗിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാം. ആവശ്യത്തിലുള്ള നെയ്യ് ചേർത്തിട്ട് 2-3 പീസ് കറുകപ്പട്ട, 3-4 ഏലക്ക, 4-5 ഗ്രാമ്പൂ, അതുപോലെ തന്നെ 5-6 കുരുമുളകും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റാം. നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു രുചിയും ടേസ്റ്റും കിട്ടണമെങ്കിൽ 1 പീസ് ഉള്ളി ഇങ്ങനെ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഏകദേശം 1 മിനിറ്റ് ഒന്ന് ഇങ്ങനെ വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് കഴുകി വെച്ച് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി നന്നായി വറുത്തിട്ടാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാവുക. ഇനി മീഡിയം ടു ലോയിലിട്ട് 5-10 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. 2 രീതിയിൽ സാധാരണ നമ്മൾ വെക്കാറുണ്ട് ബിരിയാണി. അരി വറുത്തിട്ടും വറുക്കാണ്ടും. വറുത്തിട്ട് വെച്ചാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും, അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും. വറുത്ത അരിയിലേക്ക് എപ്പോഴും നമ്മൾ തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ വെള്ളവും അളന്നിട്ട് വേണം നമ്മൾ തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 2.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2.5 ഗ്ലാസ് വെള്ളം എടുക്കുക, പിന്നെ അതിൻ്റെ പകുതിയും കൂടി എടുക്കുക. അതായത് ഇപ്പോൾ 2 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം എടുക്കുക, പിന്നെ അതിൻ്റെ പകുതി, അതായത് 1 ഗ്ലാസും കൂടി, 3 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് വേണ്ടത്. അതാകുമ്പോൾ കറക്റ്റ് അളവാണ് നമ്മുടെ കൈമാ റൈസിന് വേണ്ടിയിട്ടില്ലേ. അപ്പോൾ ഞാൻ
കൃത്യം അളന്നിട്ട് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കുന്നുണ്ട്. തിളക്കുന്നതിനിടയിൽ നമുക്ക് ചെറിയൊരു പണിയെടുക്കാം. ഒരു ചെറുനാരങ്ങ രണ്ട് പീസാക്കിയിട്ട് അതിൻ്റെ നീരെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് വെക്കണം. നമുക്ക് ദമ്മിടുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പം തന്നെ അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്യുന്നത്. അരി വറുത്ത് നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ നിർബന്ധമായിട്ട് മറന്നു പോകാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണിത്. തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പും കൂടി ആവശ്യത്തിന് മിക്സ് ചെയ്തിട്ട് വേണം ചേർക്കാൻ. എപ്പോഴും ഉപ്പൊരു തുള്ളി അധികം ചേർക്കണം. എന്നാലേ റൈസ് വെന്ത് വരുമ്പോഴേക്കും അതിന് കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ. ഒന്ന് റൈസ് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളത്തിൽ. പിന്നെ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് പാത്രം ഒന്ന് അടച്ച് വെക്കുക. അരിയും വെള്ളവും നന്നായി തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്നുകൂടി പാത്രം അടച്ച് വെക്കുക. വെള്ളം നന്നായി വറ്റിയെന്ന് കണ്ടാൽ ഒന്നുകൂടി ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. അപ്പോഴേക്കും നെയ്ച്ചോറ് റെഡിയാവും. ഒരു പിടി മല്ലിയില നന്നായി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഇതാ ഒരു 2 ഉള്ളി ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതമ്മിടാൻ വേണ്ടിയിട്ടാണ്. ഉള്ളി പൊരിച്ചെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാടങ്ങ് ബ്രൗൺ ആവുമ്പോൾ നിൽക്കണ്ട. ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമ്മൾ മാറ്റിയെടുക്കണം. കാരണം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാലും പിന്നെ ഒന്നുകൂടി ഒന്ന് കളർ ചേഞ്ച് ആവാനുണ്ട്. പിന്നെ നമുക്ക് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ബിരിയാണീൻ്റെ കൂടെ പപ്പടം. അപ്പം അതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം നമ്മുടെ ചോറാകുന്നതിന് മുമ്പ് തന്നെ. നല്ല നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ആവി പറക്കുന്ന ഈ ഒരു സ്റ്റേജിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ദമ്മിട്ടിട്ട് ഒരു 5 മിനിറ്റ് വെക്കാം. അപ്പോൾ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്ന് പകുതി ഞാൻ മാറ്റി വെക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ റൈസ് ഇട്ട് ദമ്മിടാനാണ് പോകുന്നത്. അപ്പോൾ ഇതാ മസാല കോരി മാറ്റുക ഒരു പാത്രത്തിലേക്ക്. ഒരു ലെയർ ചോറ് ഈ മസാലേൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്യുക ആ ചൂടോടെ തന്നെ. ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരു പിടി മല്ലിയിൽ ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി വിതറുക. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി നാരങ്ങ നീരിൽ മിക്സാക്കിയിട്ടുള്ളത് അതും കൂടി നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം കൂടി മിസ്സായിട്ടുണ്ട്. അണ്ടിയും മുന്തിരിയും കൂടി ഫ്രൈ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലിടാറുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. കുറച്ചുകൂടി ഒന്ന് റിച്ചായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ മുകളിൽ. പിന്നെ നമുക്ക് ബാക്കിയുള്ള റൈസും കൂടി ചേർത്ത് ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. മല്ലിയിലിടുക, ഉള്ളി ഫ്രൈ ചെയ്ത് ഇടുക, അതുപോലെ തന്നെ മഞ്ഞൾ മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് നന്നായി ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ട് ലെഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഈ ഒരു സ്റ്റെപ്പ് ഞാൻ പറഞ്ഞതുപോലെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഫെയിലാവാണ്ട് നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ ബിരിയാണി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി 5 മിനിറ്റ് ചെറിയ തീയിൽ ദമ്മിടേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ബിരിയാണി ഇവിടെ റെഡിയാണ്. എഗ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മസാലേൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള മസാല മാത്രമേ അതിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ടിഫിനാണിത്. അപ്പോൾ എനിക്ക് ഡ്യൂട്ടിയുള്ള ദിവസം ആയതുകൊണ്ട് ഇതും ടിഫിനായിട്ട് എടുക്കുന്നു. അപ്പോൾ നല്ല അടിപൊളി മാങ്ങ അച്ചാറും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല നല്ല റെസിപ്പി ആയിട്ടും വ്ലോഗായിട്ടും ഇനിയും കാണാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.